ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒരു യാത്രയാണ് ജീവിതം. നഷ്ടപ്പെടുകയോ സമ്മർദ്ദം അനുഭവിക്കുകയോ അസന്തുഷ്ടരാകുകയോ ചെയ്യുന്ന നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ സന്തോഷം നമ്മുടെ ഉള്ളിലാണെന്നതാണ് നല്ല വാർത്ത. ഈ വീഡിയോയിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സന്തോഷം എങ്ങനെ കണ്ടെത്താമെന്ന് ഞങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നത്. നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നതിനുള്ള ആദ്യപടി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. ഇത് ലളിതമായി തോന്നാം, പക്ഷേ ഇത് സത്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനുള്ള മറ്റൊരു മാർഗം പ്രകൃതിയുമായി ബന്ധപ്പെടുക എന്നതാണ്. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാനും പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. അതിനാൽ പാർക്കിൽ നടക്കുക, കാൽനടയാത്ര നടത്തുക, അല്ലെങ്കിൽ പുറത്ത് ഇരുന്ന് ചുറ്റുമുള്ള ലോകത്തിന്റെ ഭംഗി ആസ്വദിക്കുക. മനുഷ്യബന്ധങ്ങളും നമ്മുടെ സന്തോഷത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യും. അതിനാൽ ഒരു സുഹൃത്തിനെ വിളിക്കുക, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരായ ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ ചേരുക. ധ്യാനവും ശ്രദ്ധാകേന്ദ്രമായ പരിശീലനങ്ങളും നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കും. ഈ പരിശീലനങ്ങൾ നിങ്ങളുടെ മനസ്സ് മായ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. അതിനാൽ ധ്യാനിക്കാൻ കുറച്ച് സമയമെടുക്കുക, ആഴത്തിലുള്ള ശ്വസനം പരിശീലിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് ഓർമ്മിക്കുക. ഉപസംഹാരമായി, സന്തോഷം നമ്മുടെ ഉള്ളിലാണ്, അത് കണ്ടെത്താൻ നമുക്ക് സമയമെടുത്താൽ മതി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, പ്രകൃതിയുമായി ബന്ധപ്പെടുക, പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, ശ്രദ്ധാപൂർവം പരിശീലിക്കുക. ഈ ലളിതമായ ഘട്ടങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കും. അതിനാൽ ഇന്ന് നിങ്ങളുടെ സന്തോഷം കണ്ടെത്തുന്നതിനുള്ള ആദ്യപടി സ്വീകരിക്കുക. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ചെയ്തുകൊണ്ട് ആരംഭിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുമെന്ന് കാണുക. ഓർക്കുക, നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ അർഹനാണ്. അത് സാധ്യമാക്കേണ്ടത് നിങ്ങളാണ്.